മുറിയുടെ കഥക് നാം സ്വയം തുറക്കാതെ നമ്മളെ ആരും ബലാത്കാരമായി പിടിക്കുകയില്ല എന്നാണ് സ്വാസിക സാർക്ക് ലൈവിന് കൊടുത്ത പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഡബ്ല്യു സി സിക്കെതിരെയും മീറ്റുവിനെതിരെയും ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സ്വാസിക അഭിമുഖത്തിൽ. എനിക്കറിയില്ല, അവർ എനിക്കറിയില്ല സുരേഷ്. ഇപ്പം അവർ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ സിനിമയിലും, എന്താ പറയുക, പ്രൊട്ടക്ഷൻ സെൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നന്നാവും. അവർക്ക് അവരുടെ വോയിസ് റേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ അവരുടെ പേഴ്സണൽ അഭിപ്രായമാവും, എനിക്കങ്ങനെ അറിയില്ല. ഞാൻ നല്ലതാണ്, എല്ലാവരും ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് എപ്പോഴും നല്ലതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അവരുടെ വോയിസ് റേസ് ചെയ്യാനായിട്ട്. അതിലപ്പുറം എനിക്കറിയില്ല അവരുടെ ഉള്ളിലെന്താണ്. എന്തെങ്കിലും നല്ല ഉദ്ദേശത്തോടെ ചെയ്യണതൊക്കെ, ഇപ്പോൾ ആക്ടേഴ്സിനൊക്കെ സപ്പോർട്ട്. എനിക്കറിയില്ല, ഇപ്പോൾ പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചിട്ട് ഒരാൾ അടിമയായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടണമെങ്കിൽ അവരുടെ ഫ്രീഡം അല്ല അത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഡോമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരൊരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് അത് അവരൊരു ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഞാൻ പറയേണ്ടത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വേറൊരാൾ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കണം, ഞാനത് കേട്ടിട്ട് പോലുമില്ല. അതിനാണ് ഞാനിവിടെ കമൻറ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അല്ലെങ്കിൽ കണ്ടിരിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമല്ലേ, എല്ലാം പിടിച്ചിട്ട് വലിച്ച് വിവാദമുണ്ട്, നിങ്ങളിങ്ങനെ മൈക്ക് പിടിച്ചിറങ്ങി എല്ലാവരുടെ അടുത്തും ചോദിക്കേണ്ട ഒരവസ്ഥ. പക്ഷേ കുഴപ്പമില്ല, നല്ലതല്ല എല്ലാവർക്കും ഒരു വോയിസ്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കണം, എന്താണ് അവർ അതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അഭിപ്രായം, ഞാൻ എൻ്റെ അഭിപ്രായം പറയണു, അങ്ങനെ എല്ലാവരും അഭിപ്രായം പറയണു, അവർ സോഷ്യൽ മീഡിയയിൽ ഇടണം. ഇതിനായിട്ട് ഞാൻ എന്താ പറയുക, പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഫീൽഡ് അങ്ങനത്തെ ഒരു ഫീൽഡാണ്. അത് ആക്ച്വലി ഞാനല്ല ഇത് പറഞ്ഞത്, ഇതൊരു ജോദൻ പീറ്റേഴ്സ് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അതായത് ഏതൊരു കാര്യം, ഇപ്പോൾ ഏത് ഫീൽഡാണെങ്കിലും, ഇപ്പോൾ എഞ്ചിനീയറിംഗ് തൊട്ട് ഏത് ഫീൽഡിലോട്ട് പോയാലും അതിന് അതിൻ്റേതായ എന്താ പറയുക ബാഡ് സൈഡ് എഫക്ട്സ്, അത് നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റില്ല. എല്ലാവരും പറയും, എസ്പെഷ്യലി ഫെമിനിസത്തിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്, അതായത് ദേ തിങ്ക് ദേ ഹാവ് ഇറ്റ് ഈസി, ബട്ട് ഇറ്റ്സ് നോട്ട് ട്രൂ. അതായത് ആസ് എ അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതൊരു വലിയ വ്യക്തിക്കും, അതായത് ഇപ്പോൾ നിങ്ങൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും, ഇഫ് ദേ വർ ഗുഡ് ദേ വർ സക്സസ്ഫുൾ. മേരിക്യൂരി എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് മേരിക്യൂരി. എന്തുകൊണ്ട് അവർ 1850 അതായത് ആ കാലത്ത് സ്ത്രീകൾക്ക് സയൻറ്റിസ്റ്റ് ആവാൻ പോലും അവകാശമില്ലാത്ത കാലത്ത് അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എത്താൻ പറ്റിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ പറയുക, ജെൻഡർ ഈസ് നോട്ട് എൻ ഇഷ്യൂ, ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫസേഡ് ഓർ എ മാസർക്കേഡ് വിച്ച് ഈസ് ക്രിയേറ്റിംഗ് എ ഇല്യൂഷൻ ഓഫ് ഡിവിഷൻ. അതായത് അത് പറയുന്നത്, ഇതിനു മുമ്പ് ആണുങ്ങളും പെണ്ണുങ്ങളും വേർതിരിച്ച് കഴിഞ്ഞാൽ വി ആർ നോട്ട് ആക്ച്വലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ റിയൽ ഇഷ്യൂസ്, അതിന് വേണ്ടി ഉണ്ടാക്കുന്ന സംവാദങ്ങളാണിത്. അല്ലെങ്കിൽ ഇതെങ്ങനെ ഇത്ര വലിയ സംവാദമായി. ഇത് ആക്ച്വലി ഇതിനെ കുറിച്ച് പറയുന്നത് പൃഥ്വിരാജിൻ്റെ ഒരു പടം ഇറങ്ങിയാലോ, വക്കീലായിട്ട് വരുന്നത് കാലോടിച്ചത് ജനഗണ. അതെ, അതിൽ ആക്ച്വലി പറയുന്നത് ശരിയാണ്, അവർ ആവശ്യമുള്ള കാര്യങ്ങൾ അതായത് മനുഷ്യരുടെ റിയൽ പ്രോബ്ലംസിനെ മാറ്റി നിർത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന സംവാദങ്ങൾ മാത്രമാണ് ഇത്. കാരണം റിയൽ പ്രോബ്ലംസ് അതായത് ഇപ്പോൾ ഈ കൗൺസിൽ തന്നെ വുമൺ അതും പോസിബിളാണ്. സി ഒരു ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് ഒരു കാണിക്കുന്ന ചെറിയൊരു അക്സെപ്റ്റൻസ്, അതിപ്പം ഇപ്പം ഇപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസസിന് വേണ്ടിയിട്ട് ഇപ്പം ആക്ട്രസ് ആ സമയത്ത് കൊടുക്കുന്ന ചെറിയൊരു അക്സെപ്റ്റൻസ് ആയിരിക്കും. പിന്നെ അവർക്കതൊരു എന്താ പറയുക, അവർക്കൊരു പിന്നൊരു മീറ്റു പോലെ പിന്നെ അത് തിങ്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ഒരു ഫോക്കസ് ചെയ്തിട്ട് രണ്ടാമത്തെ ഒരു റീ എൻട്രി നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന വാല്യൂവിന് ഭയങ്കര ശരി, അവർ ആ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ അവർ അതിനെപ്പറ്റി ചിന്തിക്കണം. ശരിക്കും അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൻ്റെ ഏറ്റവും വലിയ യുനോ ആ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് വരുന്നതിനെ രണ്ടാമത് വരുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് ഇങ്ങനെ ചിന്ത ഉണ്ടാകണം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഫീൽഡോടൊപ്പം ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ നിന്നും ഫിലിം ഫീൽഡിലോട്ട് വരുമ്പോഴത്തേക്കിനും അവർ ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ഇൻ ദ ബിഗിനിങ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് മൂവ് ചെയ്ത പഴയ പണ്ടത്തുള്ള ഇതേപോലുള്ള നമ്മുടെ മലയാള സിനിമയിലെ പഴയ നായകന്മാരും അവരെല്ലാവരും ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊന്നും സർവൈവ് ചെയ്തിട്ട് വന്നിട്ട് ഉള്ളവരല്ല. അപ്പം
ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, സംഭവിക്കാത്തതും ഉണ്ട്. അപ്പം അത് അതിന് ശരിക്കും പറഞ്ഞാൽ സംഘടന ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ടൊരു ചാനൽ നമുക്ക് ഓൾറെഡി ഉണ്ട് കേരളത്തിൽ, ഒരു നിയമത്തിൻ്റെ ഒരു ആ ഒരു ആ ശരിക്കും ഇലക്ഷൻ മാത്രമല്ല പറയാം, നമുക്ക് പ്രോപ്പർ ഇന്ത്യൻ ഭരണഘടനയുടെ ആ ആ ഒരു റൂൾ ശരിക്കും അത് തന്നെ മോർ ദാൻ ഇനഫാണ് ശരിക്കും. അതിന് ആ പ്രോപ്പർ ചാനൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബെറ്റർ ദാൻ എനിത്തിങ്. ഓക്കെ, ഇങ്ങനെ പാർഷ്യാലിറ്റി ചെയ്തിട്ട് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് വരുമ്പോഴത്തേക്കിനും അവിടെ ഒരു എന്താ പറയുക, അവിടെ ഒരു ഏറ്റക്കുറച്ചിൽ വരും. പറയുന്ന നമുക്ക് ഇപ്പം WCC ഒരിക്കലും ഒരു ഒരു ജെൻഡർ ഇക്വാലിറ്റിയിൽ പോകത്തില്ല. അവിടെ എപ്പോഴും WCC എന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഇത് ഫോക്കസ് ചെയ്യേണ്ടി വരും മിക്കപ്പോഴും. അങ്ങനെയാണ് ഇപ്പോഴും ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതുവരെയുള്ള എല്ലാ സംവാദത്തിലും ഇതുവരെയുള്ള എല്ലാ കോൺട്രവേഴ്സീസ് നടക്കുന്നതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. ഞാൻ പണ്ട് ഇതുപോലെ തന്നെ ഫിലിമിൻ്റെ ഇൻഡസ്ട്രിയിൽ പോയിരുന്നു. അതായത് ഞാൻ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവസാനം എന്നോട് പറഞ്ഞു 10 lakhs എന്താ പറയുക ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്, അതായത് മെയിൽ ആക്ടേഴ്സിന് 10 lakhs തന്നാലേ ഞങ്ങൾ റോൾ കൊടുക്കുന്നുള്ളൂ, വുമൺ അത് ആവശ്യമില്ല. സി ഇറ്റ്സ് എ ഡിസ്ക്രിമിനേഷൻ. അതായത് രണ്ട് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണ്. പറഞ്ഞ ശരിയാണ്, ഇറ്റ് ഹാപ്പൻസ്, ദ കാസ്റ്റിംഗ് കൗച്ച് ഇസ് റിയൽ. പക്ഷേ ആണുങ്ങൾക്കത് എളുപ്പമാണോ? അല്ല. വി നീഡ് മണി. സോ അന്നേരം ഞങ്ങൾക്ക് എന്താ പറയുക, മെൻസ് അസോസിയേഷൻ ഉണ്ടോ? ഇനി തൊട്ട് ആണുങ്ങൾ അഭിനയിക്കാൻ വേണ്ടി പൈസ വാങ്ങിക്കുന്ന നിയമവിരുദ്ധമാക്കണം എന്ന് പറഞ്ഞ് ഇതിൻ്റെ അസോസിയേഷൻ ഉണ്ടോ? ഇല്ല. വി നോ ദ ഇൻഡസ്ട്രീസ് ലൈക്ക് ദാറ്റ്, ആൻഡ് ഇറ്റ്സ് ഹൗ വി ഹാവ് ടു റെസ്പോണ്ട്. ലൈക്ക് ഏതൊരു പൊസിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു പൊസിഷനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്, ജെൻഡേഴ്സിന് അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ട്. ഒരു പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ആണുങ്ങൾ അവരെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കില്ല, അതുകൊണ്ട് അത് വിവാദങ്ങളാവുന്നില്ല, അതുകൊണ്ട് അത് പ്രശ്നങ്ങളാവുന്നില്ല. ഈ അടുത്ത് ഞാൻ കണ്ടൊരു ഫുട്ബോൾ ഇതന്നെ ജോ ബൈഡൻ, അതായത് അമേരിക്കയുടെ പ്രസിഡൻ്റ്, ഫുട്ബോൾ പേ ഗ്യാപ്പ്, അതായത് ഫുട്ബോൾ ഫീമെയിൽ പ്ലെയേഴ്സിന് പേ കുറവാണെന്ന് പറഞ്ഞു വന്നു. അത് പക്ഷേ ജഡ്ജ് റിജക്റ്റ് ചെയ്തു ആ ക്ലെയിം. പറഞ്ഞത് സ്ത്രീകൾക്ക് വേറെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. സോ അറ്റ് ദി എൻഡ് ആക്ച്വലി ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് അവസാനം എത്തിയപ്പോൾ ആക്ച്വലി വുമൺ വേർ സ്പെൻഡ് മോർ മണി ദൻ മെൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതായത് അവർക്ക് അതേ ഡീല് കൊടുത്തു, ആണുങ്ങൾക്ക് കൊടുക്കാമെന്ന് അതേ ഡീല് കൊടുത്തിട്ട് വുമൻസ് അസോസിയേഷൻ അത് നിരസിച്ചു, ദ റിജക്റ്റഡ് ഇറ്റ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് അതും വേണം ഇതും വേണമെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, ഏതെങ്കിലും എന്തേ കിട്ടുള്ളൂ. അതിൽ പ്രൊട്ടക്റ്റ് അല്ലാന്ന് തോന്നുന്നു, കാര്യം കുറേ കംപ്ലയിൻറ്റ് വരണ്ടല്ലോ ഓൾറെഡി. പിന്നെ എനിക്കതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല. കാരണം കഥക് തുറക്കുന്നതിന് മുമ്പ് മാത്രമല്ല, കഥക് തുറന്ന് കഴിഞ്ഞിട്ടും ബലാത്സംഗം ഉണ്ടാവാം. കൺസെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ 1 മണിക്കൂർ മുമ്പ് മാത്രമുള്ള എടുത്തിട്ട് വരുന്ന കൺസെൻറ്റ് മാത്രമല്ല, അതിപ്പം ബെഡിൽ കയറി കഴിഞ്ഞിട്ടും നമുക്ക് ചില ഇതിൽ അൺകംഫർട്ടബിൾ ആണെങ്കിൽ അത് നോ എന്ന് പറയാനുള്ള അതുണ്ട്. അത് ഡോറ് തുറന്നിട്ട് മാത്രമല്ല, തുറന്ന ശേഷം അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇല്ല, യോജിക്കുന്നില്ല. അതിപ്പോൾ നമുക്ക് ഓരോ ലൈക്ക് ഇപ്പോഴും ഇപ്പോൾ ഒരു ഫീമെയിൽ ക്യാരക്ടർ എടുക്കുമ്പോൾ ലൈക്ക് ഫീമെയിൽ ലീഡ് റോള് നോക്കുമ്പോൾ നമുക്കിപ്പോഴും പേട്രിയാർക്കിൻ്റെ ഒരു ഭാഗത്തിലുള്ള ആ ഒരു ടച്ചൊക്കെയുള്ള ആൾക്കാരെ ഇപ്പോഴും എടുക്കുന്നത്, അതിപ്പോൾ നമ്മൾ മനസ്സിലാവുന്നതല്ലേ. യോജിക്കുന്നുണ്ട്, യോജിക്കുന്നുണ്ട്. കാരണം അങ്ങനെയൊന്നുമില്ല, യോജിക്കുന്നുണ്ട്. ഞാൻ യോജിക്കണില്ല, ഇല്ല അത്രേ ഉള്ളൂ. കാരണം എന്താ? കാരണം മീൻസ് ഞാൻ യോജിക്കണില്ല. മറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പണി കിട്ടും. ഇതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ ഒന്നും ഞാൻ പറയണില്ല, കാരണം ഞാൻ ഈ ഫിലിം ഫീൽഡിൽ വർക്കുന്ന ഒരാളാണ്. ഭയങ്കര കോൺട്രിബ്യൂഷ്യൽ ആയ ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രത്യേകം എനിക്ക് പറയാനൊന്നും അങ്ങനെ ഇല്ല. സാലറി എന്ന് വെച്ചാൽ സ്ത്രീകളെ സാലറി കൂട്ടി വെക്കുകയെന്ന് വെച്ചാൽ ഈ മെയിലിൻ്റെ കൂടെ നിൽക്കാനുള്ള ഇത് വേണ്ട ആവശ്യമല്ല. കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാരക്ടറിനനുസരിച്ച് വർക്കിങ്ങിനനുസരിച്ച് സാലറി കൂട്ടാം. ഈക്വലിന് മാത്രല്ല, നമ്മൾ ചെയ്യുന്ന ജോബ് എന്താണോ അതിനെ പൊതുവെ ഉറപ്പായിട്ടും അത് ഒരു തെറ്റായിട്ടുള്ളൊരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇപ്പോൾ ആൺകുട്ടികളായാലും ഒരു പെൺകുട്ടികളും നമ്മൾ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ഒരു കാര്യം വേണ്ട ആവശ്യമില്ല ഏതൊരു ഫീൽഡിലായാലും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു സ്ത്രീക്കും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും. അപ്പോൾ എനിക്കത് എന്നോട് യോജിക്കാൻ തീരെ താല്പര്യമില്ല. എല്ലായിടത്തും വേണ്ട കാര്യമാണ്, അതിപ്പോൾ സ്ത്രീക്കും പുരുഷനും ഒരേപോലത്തുള്ള ഇപ്പോൾ സിനിമയിലായാലും ശരി ഏത് ജോലി സ്ഥാനത്തിലും ശരി സാലറി ആയാലും അതേപോലെ തന്നെ എന്തായാലും ഇക്വാളിറ്റി.